ഇതൊക്കെ തട്ടിക്കളഞ്ഞ് അലമാരിയുടെ മുകളിലേക്ക് അടുക്കി വെക്കുവാണേ. അന്ന് മമ്മി എന്നെ സഹായിക്കാൻ വേണ്ടി കൂടുന്നുണ്ട്. മടക്കിയിട്ട് ഞാൻ നമ്മുടെ കാലിൻ്റെ ചോട്ടിലെ ബെഡിൻ്റെ ടെഡി ബെയർ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി എടുത്ത് ബെഡിലേക്ക് വെക്കുവാണ്. ആ എല്ലാവർക്കും അച്ചായൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. ഞാൻ പറയാം, നമ്മുടെ റൂം ആദിക്കുട്ടിൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അലമാരി കുറേ തുണികൾ അലങ്കോലമായി കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാനെടുത്ത് പുറത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ മടക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ബെഡൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ ഫാനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഫാനേലൊക്കെ അപ്പിടി പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ കർട്ടനയിൽ നിറച്ചില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് മാറാലയും പിന്നെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജനലയിൽ കുറച്ച് പൊടികളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെളിയാന്ന് തോന്നുന്നു, പൂപ്പല് പോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ബെഡ് എടുത്ത് ഞങ്ങൾ വെയിലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. വെയിലത്ത് ബെഡ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് വളരെ നല്ലതാട്ടോ. ബെഡും കമ്പിളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പം കർട്ടനിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാൻ കർട്ടനൊക്കെ അഴിച്ചെടുക്കുവാണ്. കർട്ടനെല്ലാം ഒന്ന് അലക്കണം. നല്ല വെയിലുണ്ട്, അപ്പം വെയിലത്ത് ഉണക്കാൻ ഇടാൻ വേണ്ടിയിട്ടാണ് കർട്ടനെല്ലാം ഊരാൻ പോവുകയാണേ. അങ്ങനെ കർട്ടൻ മൂന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയിട്ട് അലക്കി വെയിലത്തിട്ടിട്ട് വരാം. അങ്ങനെ കർട്ടനൊക്കെ വെയിലത്തിട്ടിട്ട് വന്നു. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ തുണികളൊക്കെ ഒന്ന് മടക്കണം, എല്ലാം ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. അങ്ങനെ നമ്മൾ തുണിയൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമോ നീ സമയത്ത് കിടന്നുറങ്ങും കേട്ടോ, അപ്പോഴാണ് എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ അലമാരിയിലേക്ക് എടുത്തു വെക്കണം. ഓൾറെഡി അലമാരിയിൽ കുറച്ച് തുണികൾ നല്ലോണം ഇരിപ്പുണ്ട്, അതുമാത്രം ഞാൻ എടുത്തിട്ടില്ല. ബാക്കി തുണികൾ എടുത്തിട്ടാണ് മടക്കി വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ തുണികളെല്ലാം അലമാരിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുമാതിരി നല്ല രീതിയിലാണെന്ന് തോന്നുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യക്കുട്ടൻ്റെ കുറച്ച് കുഞ്ഞു തുണികളുണ്ട്, അത് ഈ ബാഗിലേക്ക് എടുത്ത് വെക്കണം. അങ്ങനെ ആദ്യക്കുട്ടൻ്റെ തുണികളെല്ലാം ബാഗിലെടുത്ത് വെച്ച് അത് അവിടെയുള്ള ഒരു കസേരയിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണികളാണ്. ഇനി ഞാനൊരു തുണി കുറച്ച് വെള്ളം നനച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ജനലിൻ്റെ കമ്പികളും ജനലിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് തുടയ്ക്കുവാണ്. അവിടെയൊക്കെ പൊടിയുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുവാണ്. അങ്ങനെ ജനലെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലഗേജുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടിക്കളഞ്ഞ് അലമാരിയുടെ മുകളിലേക്ക് അടുക്കി വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കട്ടിലയിലൊക്കെ കുറച്ച് പൊടിയായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കൊട്ടിക്കളയാണ്. കട്ടിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുവാണ്. അപ്പോഴാണ് ഞാൻ ഫാനിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഫാനിൻ്റെ മുകളിലത്തെ പൊടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കട്ടിലിൻ്റെ മുകളിലിട്ടിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഫാനിൻ്റെ പൊടി തുടയ്ക്കുന്നത്. അങ്ങനെ ഫാനിൻ്റെ പൊടിയൊക്കെ താഴെ കിടക്കുന്ന കണ്ടിട്ട് പിന്നെ ഞാനതെല്ലാം റൂം ഫുള്ളൊന്ന് അടിച്ചു വരുവാണ്. ഫാനിലെ പൊടിയാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ റൂം ഫുള്ളൊന്ന് അടിച്ചു വരുവാണ്. അങ്ങനെ റൂമെല്ലാം അടിച്ചു വരിക്കഴിഞ്ഞ് ഞാൻ റൂം തുടയ്ക്കാൻ വേണ്ടി പോവാണ്. റൂമും കട്ടിലടിയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പൊ അതാണ് ഇനി ചെയ്യുന്നത്. അങ്ങനെ റൂം തുടച്ച് വൃത്തിയാക്കി റൂമിൽ ഫാനൊക്കെ ഇട്ട് റൂം ഉണങ്ങി കഴിഞ്ഞപ്പം നമ്മൾ പുറത്ത് ഇട്ടിരുന്ന വെയിലത്തിട്ടിരുന്ന ബെഡ് എടുത്തുകൊണ്ട് വന്നു. മമ്മി എന്നെ സഹായിക്കാൻ വേണ്ടി കൂടുന്നുണ്ട്. അങ്ങനെ ബെഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കട്ടിലേലത്ത് ഇടുവാണ്, ബെഡ് ഇടുവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്ത് ഉണങ്ങാനിട്ട കർട്ടനും പില്ലോയും പിന്നെ ബ്ലാങ്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഈ കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൽ ഇടണം. അപ്പം നടുക്ക് ഉള്ള കളറാണ് ആ പിങ്ക് എന്ന് പറയുന്നത്, ബാക്കി രണ്ട് കളറും സൈഡിൽ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാൻ വേണ്ടി പോവാണേ.
കർട്ടൻ എല്ലാം സെറ്റ് ആക്കി ഇട്ടു. അതിനുശേഷം ഞാൻ അവിടെ ക്ലിപ്പ് കുത്തുവാണ് അതിൽ കൂടെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുത്തുന്നത്. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ടും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് കുത്തുവാണ്. ഇനി അതിനുശേഷം ഞാൻ നമ്മുടെ ബെഡ് വിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ബ്ലാങ്കറ്റും പില്ലോയൊക്കെ എടുത്ത് മാറ്റട്ടെ. അങ്ങനെ ഇനി ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി പോവാണ്. ബെഡ്ഷീറ്റ് നാല് സൈഡ് ഞാൻ കെട്ടിട്ടിട്ടാട്ട വിരിക്കുന്നത്. അങ്ങനെയാകുമ്പം പെട്ടെന്ന് അത് ചീത്തയായി പോകത്തില്ല, ചുളുക്കമൊന്നും വരത്തില്ല. അതുകൊണ്ട് നാല് സൈഡും കെട്ടിട്ടതിന് ശേഷമാണ് ഞാൻ ബെഡ് വിരിക്കുന്നത്. അങ്ങനെ ബെഡ് വിരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പില്ലോയ്ക്ക് പില്ലോ കവർ ഇടുവാണ്. പില്ലോ കവറും കൂടി ഇട്ട് വെച്ചതിന് ശേഷം, പില്ലോ വിരിച്ചതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാങ്കറ്റും കൂടെ നല്ലോണം മടക്കിയിട്ട് ഞാൻ നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ, ബെഡിൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഞാൻ ഇടുവാണ്. ബാക്കി അവിടെ ഇരുന്നിരുന്ന ഒരു ടെഡി ബെയർ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി എടുത്ത് ബെഡിലേക്ക് വെക്കുവാണ്. ഇത്രയുള്ളൂ അതിമോൻ്റെ റൂം ക്ലീനിങ്. എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ തൂത്തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അലമാരയൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.